എറണാകുളം കളമശ്ശേരിയിൽ 500 കിലോ പഴകി ഇറച്ചി പിടികൂടി. ഷവർമ ഉണ്ടാക്കുന്നതിനായി സൂക്ഷിച്ചിരുന്ന ഇറച്ചിയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയത്. ആ സ്ഥലത്ത് നിന്ന് ബിനിൽ തത്സമയം ചേരുകയാണ്. ബിനിൽ, ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അടുത്ത നടപടി എന്താണ്? ഇത് എവിടേക്കൊക്കെ കൊണ്ടുപോകാൻ വെച്ച ഇറച്ചിയാണ്? എന്താണ് ഈ ഇത് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിക്കുന്നത്? കളമശ്ശേരി നഗരസഭാ ഓഫീസിലേക്ക് ഇപ്പോൾ ഈ പഴകിയ ഇറച്ചികളെല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട്. ഈ വലിയ വാഹനത്തിനുള്ളിൽ ഏതാണ്ട് 500 കിലോയോളം ഇറച്ചിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ റെയ്ഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരും നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണടക്കമുള്ളവർ ഇവിടെയുണ്ട്. ചെയർപേഴ്സൺ, എന്താണ് ഇങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധന നടത്തിയത്? ഇന്നലെ ഇപ്പം ഈ സ്ഥലത്ത് ഒരു പരാതി വന്നിരുന്നു സമീപവാസികളുടെ. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധിക്കാൻ രാവിലെ എച്ച്ഐമാർക്ക് നിർദ്ദേശം കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇത്രയും പഴകിയ ചിക്കൻ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. ഇപ്പം നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള വ്യാപകമായുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുപോലെ കളമശ്ശേരി നഗരസഭയ്ക്കകത്ത് എന്തായാലും ഇതിന് ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും. എല്ലാ സ്ഥലവും പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ ആരാണ് ഇത് നടത്തിയിരുന്നതെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ നഗരസഭയ്ക്ക്? ഒരു മലപ്പുറത്തുള്ള ഒരു സ്വദേശിയാണെന്നാണ് പറഞ്ഞത്. വിവിധ ഹോട്ടലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചത്. കളമശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുള്ള ഹോട്ടലുകളിലാണ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്? ഇവർ എറണാകുളത്താണെന്നാണ് ഇപ്പം കിട്ടിയ റിപ്പോർട്ട്. എറണാകുളത്തേക്കുള്ള ഹോട്ടലുകളിൽ നിന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇതിന് വ്യാപകമായ പരിശോധന നടത്തും. അതിന് ശക്തമായ നടപടിയായിട്ട് നഗരസഭ മുന്നോട്ട് മറ്റെന്തെങ്കിലും ക്രിമിനൽ നടപടികളുണ്ടോ, അതായത് പോലീസിനെ അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ നടപടികൾ ആലോചിച്ച് സെക്രട്ടറിയുടെ നിയമവശം ആലോചിച്ച് ബാക്കി നടപടിയായിട്ട് മുന്നോട്ട് പോകും.